ചിലപ്പോ ചെക്കിംഗ് ഉണ്ടാവുന്ന കേട്ടത്. ലോക്ക്ഡൌണിന്റെ നാട്ടിൽ പോകുന്നതിന് മുമ്പും ഇപ്പോഴും നോക്കിയ ഒരേ വ്യത്യാസം ഞങ്ങൾക്ക് അറിയാനുള്ളത്, ഇപ്പൊ നമ്മള് പോകുന്നതിന്റെ സൈഡില് കാവേരി നദിയാണോ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഒരു പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 9 മാസമായിട്ട് ഞങ്ങൾ നാട്ടിലായിരുന്നു കേട്ടോ. കഴിഞ്ഞ ജൂലൈയിൽ വന്നതാണ്. അപ്പൊ ഇപ്പൊ ഓഫീസുകളൊക്കെ തുറന്നു തുടങ്ങി, അപ്പൊ തിരിച്ചു പോകേണ്ട സമയമായി. അപ്പൊ ഈ യാത്ര ഞങ്ങള് നേരെ ട്രിച്ചിക്കാണ് പോണത്. അപ്പൊ ട്രിച്ചിയിൽ പോയി അവിടെ പെങ്ങളുണ്ട്, അവിടെ സ്റ്റേ ചെയ്തിട്ട് പിന്നീടാണ് ചെന്നൈയിലോട്ട് പോകുന്നത്. അപ്പൊ ഈ വ്ളോഗ് നമ്മുടെ കണ്ണോത്ത് ടു ട്രിച്ചി ഞങ്ങളുടെ യാത്രയാണ്. പിന്നെ ഇത്തവണത്തെ യാത്രയിൽ നമുക്കിപ്പോ വീണ്ടും കേരളത്തിൽ നിന്നുള്ളവർക്ക് തമിഴ്നാട്ടില് ഇപാസ് ആവശ്യമാണ്. അപ്പൊ ഇപാസ് ഒക്കെ ആയിട്ടുള്ള യാത്രയാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും ചെക്കിംഗ് ഉണ്ടോ അതൊക്കെ നമുക്ക് നോക്കാം വഴിയില്. അപ്പൊ യാത്ര തുടങ്ങല്ലേ. ഇപ്പൊ ഞങ്ങള് കോടഞ്ചേരി ടൗൺ എത്താറായി. കോടഞ്ചേരി അപ്പൊ നമുക്ക് വേണേൽ കോഴിക്കോട് ടു ട്രിച്ചി യാത്ര എന്ന് വേണേൽ പറയാം. കോടഞ്ചേരി ടൗൺ ഇത് കഴിഞ്ഞു. ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് കടക്കുന്നത് വാളയാർ ചെക്ക് പോസ്റ്റ് വഴിയാണ്. താമരശ്ശേരി കോഴിക്കോട് വഴി നമുക്ക് പാലക്കാടിന് പോകാം. എന്നാൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം മുക്കം അരീക്കോട് മഞ്ചേരി പെരിന്തൽമണ്ണ ചെർപ്പുളശ്ശേരി വഴി പാലക്കാട് പോകുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ ആ റൂട്ടാട്ടോ എടുത്തിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഓമശ്ശേരി എത്തി. ഓമശ്ശേരിയിൽ ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഓമശ്ശേരിയിലെ റോയാഡ് ഫാമിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി. അപ്പോൾ വീഡിയോ കാണാത്തൊരു കാണണേ, ഫാമും മിനി സൂവും പിന്നെ കഫയും ഒക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ്. വീക്കെൻഡൊക്കെ വരാൻ പറ്റിയൊരു അടിപൊളി സ്ഥലം. അപ്പോൾ ഓമശ്ശേരിയിൽ നിന്ന് നമ്മൾ മുക്കം റോഡിലേക്ക് തിരിഞ്ഞു കേട്ടോ. നമ്മൾ മുക്കം എത്തി. മൊയ്തീൻ്റെയും കാഞ്ചനമാലയുടെയും മുക്കം എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയിലൂടെ നമ്മളെല്ലാവരും തന്നെ മുക്കത്തെപ്പറ്റി കേട്ടിട്ടുണ്ടാകും. ഇതാണ് ഇരവഞ്ഞിപ്പുഴ. ഈ പുഴയിൽ 1982 ഒരു വഞ്ചി അപകടത്തിൽ ആളുകളെ രക്ഷിക്കുന്നതിനിടയിലാണ് മൊയ്തീൻ അപകടത്തിൽപ്പെട്ട് മരിച്ചത്. നമ്മൾ സൗത്ത് പുത്തലെത്തി. ഇവിടുന്ന് റോഡ് രണ്ടായിട്ട് തിരിയുന്നുണ്ട്. നമുക്ക് റൈറ്റാണ് എടുത്ത് പോകേണ്ടത്. ഭയങ്കര ട്രാഫിക്കാണ്, കുറേ നേരമായിട്ട് ബ്ലോക്കിൽ കിടക്കുകയാണ്. ഇപ്പോൾ രാവിലെ സമയം 9:40. നമ്മൾ മഞ്ചേരി എത്തി. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ മുനിസിപ്പാലിറ്റിയാണ് മഞ്ചേരി. ഇത് അത്യാവശ്യം വലിയൊരു ടൗൺ ആണ്. ഇവിടുന്ന് നമ്മളിപ്പോൾ പെരിന്തൽമണ്ണയ്ക്ക് തിരിയുന്നു. ഞങ്ങൾ അങ്ങാടിപ്പുറം എന്ന് പറയുന്ന സ്ഥലമായിട്ടോ എത്തിയിരിക്കുന്നത്. ഈ സമയം പീക്ക് അവേഴ്സ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. വന്ന എല്ലാ ടൗണിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങാടിപ്പുറത്താണ് ഏറ്റവും വലിയ തിരക്കുണ്ടായിരുന്നത്. കുറേ നേരമായിട്ട് ഞങ്ങളിങ്ങനെ ബ്ലോക്കിൽ കിടക്കുകയാണ്. ഇപ്പം നമ്മൾ കടന്നു വന്ന അങ്ങാടിപ്പുറം എല്ലാം പെരിന്തൽമണ്ണയുടെ ഭാഗമാണ്. അങ്ങാടിപ്പുറം റെയിൽവേ ഓവർബ്രിഡ്ജ് കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ എക്സിറ്റ് എടുത്ത് നമ്മൾ കോഴിക്കോട് മലപ്പുറം പാലക്കാട് ഹൈവേയിലേക്ക് കയറിയിരിക്കുക കേട്ടോ. ഇതിനെയാണ് അഹങ്കാരം അഹങ്കാരം എന്ന് പറയുന്നത്. ഇവിടെ വണ്ടികള് ഒരു സൈഡ് മാത്രമേ വിടുന്നുള്ളൂ കേട്ടോ. അവിടെ എന്താ റോഡ് പണി നടന്നോണ്ടിരിക്ക. അപ്പൊ ഒരു പ്രൈവറ്റ് ബസ് സൈഡിൽ കൂടെ ഇടിച്ച് കയറി പോണോ. കോഴിക്കോട് മലപ്പുറം പാലക്കാട് ഹൈവേ ആട്ടോ ഈ ബ്ലോക്ക് കാണുന്നത്. ഭാരതപ്പുഴയുടെ മേലെ കൂടെ ആയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലത്തിന്റെ പേര് തൂത എന്നാണ്. ഭാരതപ്പുഴയ്ക്ക് തൂതപ്പുഴ എന്നൊരു പേരുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ തിരുവഴിയോടെത്തി. ഇവിടുന്ന് ഒരു ടേണിംഗ് ഉണ്ട്. സ്ഥലം എത്തി. ഇവിടെ മിന്നും അടുത്ത ഉറക്കാണ്, ഓടിക്ക് ഉറക്കം വരുന്നുണ്ട്.
ഉണ്ട് പക്ഷെ ഉറങ്ങാൻ തോന്നുന്നില്ല എന്ന് ഏട്ടൻ ക്ഷീണിതനായിട്ടുണ്ട് എന്ന് തോന്നുന്നു ചെറുതായിട്ട് റോഡ് വളരെ മോശം റോഡ് മോശം എന്ന് പറഞ്ഞാൽ റോഡ് നല്ല റോഡാ കേട്ടോ റോഡിന് കുഴപ്പമില്ല പക്ഷെ ലെവലില്ല ലെവലില്ലാത്തോണ്ട് പൊങ്ങുന്നു താഴ്ന്നു പൊങ്ങുന്നു താഴ്ന്നു അതുകൊണ്ടുള്ള ഒരു ക്ഷീണം പിന്നെ പോരാത്തിന് പുട്ടിന്റെ പീര പോലെ ഇടയ്ക്കിടയ്ക്ക് ട്രാഫിക് ബ്ലോക്കുകളും അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ 12 മണിയാകുമ്പോഴത്തേക്കും പാലക്കാട് എത്തും അതിന്റെ പാലക്കാട് നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് യാത്ര തുടരുന്നതാണ് നല്ല റോഡാണേ ഡിവൈഡർ ഒക്കെ ഉള്ള റോഡാണ് അപ്പൊ വാളയാർ ചെക്ക് പോസ്റ്റിലേക്ക് ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ TNEpass പ്രിന്റൌട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അത് കാറിലൊന്നും ഒട്ടിച്ചു വെച്ചു കാരണം വാളയാറില് ചിലപ്പോൾ ചെക്കിംഗ് ഉണ്ടാവുന്ന കേട്ടത് ഇപാസ് ഇപ്പം നിർബന്ധമാണ് തമിഴ്നാട്ടിലേക്ക് ട്രാവൽ ചെയ്യുന്നതിന് അത് അവരുടെ വെബ്സൈറ്റിൽ ഇപാസ് അവൈലബിൾ ആണ് കേട്ടോ വേറെ അങ്ങനെ ടെസ്റ്റ് കോവിഡ് ടെസ്റ്റ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് അങ്ങനെ ഒന്നും തമിഴ്നാട്ടിലേക്ക് ട്രാവൽ ചെയ്യാൻ ഇതുവരെ വേണ്ട കർണാടകയിലേക്ക് ട്രാവൽ ചെയ്യാൻ വേണമെന്നാണ് കേട്ടത് അപ്പൊ ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ നമ്മള് പാലക്കാട് ടൗൺ എത്തി ഇനി നമ്മള് വാളയാറിലേക്ക് തിരിയാൻ പോവാം നമ്മള് ഇപ്പൊ തിരിയാൻ പോവാണ് ഹൈവേയിലേക്ക് കയറാൻ പോവാ കേട്ടോ തമിഴ്നാട്ടിലേക്കുള്ള ഹൈവേയിലേക്ക് കയറുവാണ് കയറുന്ന ഈ ഭാഗത്ത് ഇച്ചിരി ഒരു ട്രാഫിക് കൺജഷൻ ഉണ്ട് പക്ഷെ അങ്ങോട്ടേക്ക് റോഡ് ഫ്രീ ആണ് ഹൈവേ കണ്ടോ ഫ്രീ ആയിട്ടാണ് പിന്നെ പാസ് ഇവിടെ സൈഡ് ഒട്ടിച്ചിട്ടുണ്ട് കൊറേ നേരത്തിന് ശേഷം കോഴിക്കോട് നിന്ന് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ റോട്ടിലേക്ക് നമ്മൾ കയറുന്നത് അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ പോകുന്നു കുറച്ച് ട്രാഫിക് ഉണ്ട് കുഴപ്പമില്ല പക്ഷെ ദൂരെ ഒത്തിരി മലനിരകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഭക്ഷണം കഴിച്ചതിന്റെയും നല്ല റോഡിൽ കയറിയതിന്റെ സന്തോഷത്തിന് പിന്നെ അവിടെ നിന്ന് പാട്ടൊക്കെ പാടി തുടങ്ങി അവിടെ നിന്ന് വന്നപ്പോ കുറച്ച് മടുത്ത് പോയായിരുന്നു പാലക്കാട് എത്തും വരെ ഇപ്പൊ ഇവര് ഹാപ്പിയായി നല്ല റോഡും ആയി എല്ലാം കൊണ്ട് ഹാപ്പിയായി അല്ലെങ്കിലും തമിഴ്നാട്ടിൽ നിന്ന് ഞങ്ങൾ നാട്ടിലേക്ക് വരുമ്പോ ഇവിടെ പാലക്കാട് എത്തും വരെ പിള്ളേർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കാരണം സ്മൂത്ത് ഡ്രൈവിംഗ് അല്ലേ ഇവിടെ ഇവിടെ എത്തുമ്പോഴാണ് കേരളത്തിൽ എത്തുമ്പോഴാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിർത്തി നിർത്തി പോകുമ്പോഴാണ് ഇവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് വണ്ടിയിൽ ഇരിക്കാനൊക്കെ ആയിട്ട് ഈ റോഡിൽ ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ സെഷനൊക്കെ ഉണ്ട് സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഫോട്ടോ അയച്ചു തമിഴ്നാട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ സ്പീഡ് ലിമിറ്റ് എഴുതി വെച്ചിട്ടുണ്ടോട്ടോ പക്ഷെ ഫോട്ടോ സെഷൻ ഒന്നും ഇല്ല ഇതുപോലെ ഈ യാത്രയിലെ ആദ്യത്തെ ടോൾ വാളയാർ ടോൾ പ്ലസ് ഫാസ്റ്റാഗ് ഒക്കെ വർക്ക് ചെയ്യായിരിക്കും പ്രതീക്ഷിക്കുന്നു കൊറേ കാലമായിട്ട് ഫാസ്റ്റാഗ് ഉപയോഗിച്ചിട്ടില്ല വർക്ക് ചെയ്യുന്നുണ്ട് ഭയങ്കര സന്തോഷം നമ്മളൊക്കെ നാട്ടിലേക്ക് വരുന്ന സന്തോഷമാണ് ഇവർക്ക് രണ്ടുപേർക്കും ചെന്നൈ അവിടെ ചെന്നൈക്കും തമിഴ്നാടിനൊക്കെ പോകുമ്പോ അവർ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച നാട് തമിഴ്നാടല്ലേ കേരളല്ലല്ലോ അതുകൊണ്ട് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷം നമ്മള് കേരള തമിഴ്നാട് ബോർഡറിൽ എത്തിയിട്ടോ ഇവിടെ ഒരു പുഴ കാണുന്നുണ്ട് ഈ പുഴയാണ് കേരള തമിഴ്നാട് ബോർഡർ അവിടെ തമിഴ്നാടിന്റെ ഒരു ചെക്ക് പോസ്റ്റ് കാണുന്നുണ്ട് വണ്ടികളൊന്നും നിർത്തിയിട്ടിട്ടില്ല അതെ കൗണ്ടർ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ നിർത്തിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തമിഴ്നാട്ടിലെത്തി ഇങ്ങോട്ടേക്ക് വന്നപ്പോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ എന്തോരം ചെക്കിംഗ് ആയിരുന്നു എന്നറിയാം ഇടയ്ക്കൊക്കെ ചെക്കിംഗ് ഉണ്ടായിരുന്നു ടെമ്പറേച്ചർ ചെക്കിംഗ് അവിടെ അപ്പൊ ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല ഇനി ചെക്കിംഗ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾ കേട്ടത് ആ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അവിടെയാണെങ്കിൽ അവർ വണ്ടി പോലും നോക്കിയില്ല അപ്പൊ നമ്മള് യാത്ര തുടങ്ങുന്നു സൂപ്പർ റോഡ് അതെ തുടരുന്നു പാട്ടൊക്കെ ഇട്ടുതരാം മിന്നു മിന്നു പാട്ടിട്ടിട്ടാണ് മിന്നുവിന് ഉറങ്ങാൻ മിന്നുവിന് ഏത് പാട്ട വേണ്ടേ ലോക്ക്ഡൌണിന് നാട്ടിൽ പോകുന്നതിന് മുമ്പും ഇപ്പോഴും നോക്കിയ ഒരേ ഒരു വ്യത്യാസം ഞങ്ങൾക്ക് അറിയാനുള്ളൂ റോട്ടിലൊന്നും ഒരു വ്യത്യാസം കാണാനില്ല ആകെയുള്ള വ്യത്യാസം പെട്രോളിന്റെ വിലയിൽ മാത്രമാണ് പോകുമ്പോ ജൂലൈയില് 83 രൂപയായിരുന്നു പെട്രോളിന് ഇപ്പൊ അത് 93 രൂപയായി മാറിയിരിക്കുന്നു
അപ്പൊ ഞങ്ങള് യാത്രയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ടോളുകൾ അഞ്ചോ ആറോ ടോൾ ഉണ്ട്, എല്ലാം കൂടെ ചേർത്ത് 45 രൂപയേറ്റേ ഉള്ളൂ. പക്ഷെ ഇതിൽ നിർത്തിയിടുന്നാൽ ശരിക്കും ഇങ്ങോട്ട് കാശ് തരാ വേണ്ടത് എന്നാണ് എന്റെ ഒരു ഇത്. ഇവിടുന്ന് കോയമ്പത്തൂർ വരെയുള്ള ടോളുകളാണ്. വണ്ടി ഇല്ലെങ്കിലും നമ്മളിട്ട് വട്ടം ചുറ്റിക്കും. ഇവിടെ ഇലക്ഷന്റെ ചൂടാണ്, കൊടികളൊക്കെ ഉണ്ട്. അതെ, കൊടികൾ മാറി, പാർട്ടികളൊക്കെ മാറി. കോയമ്പത്തൂർ റൂട്ടില് ടോൾ പ്ലാസകൾ ഉണ്ടെന്ന് പറഞ്ഞില്ല, അടുപ്പിച്ചടുപ്പിച്ച്. അതിൽ മൂന്നാമത്തെ ടോൾ പ്ലാസ ആട്ടോ ഇത്. പക്ഷേ ഇതിനിടയ്ക്കൊരു ടോൾ പ്ലാസ ഉണ്ടായിരുന്നു, രണ്ടാമത്തെ ടോൾ പ്ലാസ, അത് അടച്ചെടുക്കുമായിരുന്നു. പക്ഷെ മൂന്നാമത്തേതില് ആളുണ്ടായിരുന്നു. ഫാസ്ടാഗിന് മുമ്പ് 45 രൂപയുടെ ഒറ്റ പാസ് ആയിരുന്നു. അപ്പൊ ഈ പാസ് എടുത്തിട്ട് നമ്മൾ ഈ കാണുന്ന അഞ്ചു അതെ ഒറ്റ ടോള് അതെടുത്തിട്ട് എല്ലാ ടോൾ പ്ലാസയിലും ഇങ്ങനെ കാണിച്ച് എല്ലായിടത്തും കാണിക്കുന്നു. ഈ കാണിക്കാൻ കിടക്കുന്ന സമയമുണ്ടല്ലോ, അത് ഞാൻ പറയും. ഇങ്ങോട്ട് അപ്പൊ തൃച്ചിക്ക് തിരിയേണ്ട സിഗ്നൽ എത്തി. ഇവിടുന്ന് റൈറ്റ് ആണ് നമ്മൾ തൃച്ചിക്ക് പോകേണ്ടത്. വലിയൊരു സിഗ്നൽ ആട്ടോ, അത് ഒരു 150 സെക്കൻഡ് എങ്ങാണ്ട് കാണിച്ചായിരുന്നു. ഇത് നമ്മൾ പാലക്കാട് നിന്ന് വരുമ്പോ ഇങ്ങോട്ട് കോയമ്പത്തൂർ ഡയറക്ഷനിലേക്കുള്ള 4-ാമത്തെ ടോൾ ഗേറ്റ് കഴിഞ്ഞിട്ടാണോ ഈ ജംഗ്ഷൻ വരുന്നത്. ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് നമുക്കിപ്പോ സിഗ്നൽ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞങ്ങൾ ഇതാ തൃച്ചിക്ക് തിരിയുന്നു. ഞങ്ങൾ പാലക്കാട് നിന്ന് വരുന്ന വഴിക്ക് വേറൊരു റൂട്ട് കണ്ടായിരുന്നു കേട്ടോ, വാളയാറിന് മുമ്പ് പൊള്ളാച്ചി വഴി ഒരു റൂട്ട്. പക്ഷെ ആ റൂട്ട് അത്ര നല്ലതല്ലാന്ന് കേട്ടോണ്ടാണ് ഈ റൂട്ട് എടുത്തത്. ഈ റൂട്ട് നമ്മൾ പോകുമ്പോൾ വെള്ളക്കോയിൽ, കരൂര്, മനവാസി വഴിയാണ് പോകുന്നത്. ഇപ്പം നമ്മൾ NH-81 പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് പാലക്കാട് നിന്ന് വന്നത് NH-544 കൊച്ചി സേലം നാഷണൽ ഹൈവേ. ഇത് തൃച്ചിക്കുള്ള ഹൈവേ ആണ്. Just wanna behold you. Time to say goodbye you. Do your love again. Missing you, I'm missing you. Come to me again. ഞങ്ങളെ ഇപ്പോ വന്ന നാഷണൽ ഹൈവേ 81 ഇതിന് ലെഫ്റ്റ് തിരിഞ്ഞു. അപ്പൊ കുറച്ചുകൂടെ വലിയ റോഡിലേക്ക് ഇരുന്നു. അപ്പൊ തന്നെ വീണ്ടും റൈറ്റ് തിരിഞ്ഞു. അപ്പൊ അത് ഇപ്പൊ വന്ന അതേപോലെ തന്നെ റോഡാണ്. ഇത് രണ്ടും നാഷണൽ, മറ്റേ അതിന് നടുക്കൊരു കണക്ട് ചെയ്ത റോഡായിരുന്നു. അത് വേറെ ഏതോ ഹൈവേ ആണെന്ന് തോന്നുന്നു. അത് ഇതിനൊക്കെ കുറച്ചുകൂടെ വലിയ ഹൈവേ. ഈ NH-81, NH-544 പോലെ അങ്ങനെ ഫോർ ലൈൻ റോഡൊന്നും അല്ല. സാധാരണ നമുക്ക് വേണേൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ കോഴിക്കോട് പാലക്കാട് റോഡ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു ഹൈവേ എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ നാട്ടിലെ ഹൈവേസ് പോലെ ഭയങ്കര തിരക്കൊന്നും ഇല്ല, കുറച്ച് സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അതെ, അത് കാരണം അത് സിറ്റിയിലൂടെ ടൗണുകളുടെ കൂടുതലൂടെ അധികം പോകുന്നില്ല. ഈ റോഡിൽ ഇങ്ങനെ ഒരുപാട് തെങ്ങിൻ തോട്ടങ്ങൾ കണ്ടു കേട്ടോ. അത് ഒരുപാട് പൊക്കമൊന്നും ഇല്ലാത്ത തെങ്ങുകളാണ് അധികം കണ്ടത്. പിന്നെ അല്ലാത്ത സ്ഥലമൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ടാണ് കിടക്കുന്നത്, ഫുള്ള് പുല്ലൊക്കെ കരി ഉണങ്ങിയിട്ടാണ് കിടക്കുന്നത്. ഔട്ട്ഡോർ യൂണിറ്റ് ആണെന്ന് തോന്നുന്നു. ഒ പി വാനാണ്ട് ഇപ്പൊ നമ്മൾ കണ്ടത്, ഔട്ട്ഡോർ ബ്രോഡ്കാസ്റ്റിംഗ് വാൻ. ഞങ്ങളിപ്പോ വെള്ളിക്കോയിൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇവിടുന്ന് 117 കിലോമീറ്റർ തൃച്ചിക്ക്. ഇപ്പൊ സമയം 4:30. ഞങ്ങള് രാവിലെ 8 മണിക്ക് പുറപ്പെട്ടതാണ്. പിന്നെ നിങ്ങളെല്ലാം കണ്ടല്ലോ, കുറെ ബ്ലോക്കിലൊക്കെ പെട്ട്. പിന്നെ ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ ലഞ്ച് ബ്രേക്ക് എടുത്തു. അങ്ങനെ ഇനി തൃച്ചിക്ക് ഒരു 85-90 കിലോമീറ്റർ ആട്ടോ ഉള്ളു. ഈ റോഡില് NH-81 കയറിയ ശേഷം അങ്ങനെ ബ്ലോക്കൊന്നും ഇല്ല, ഭയങ്കര സ്മൂത്ത് ആയ ഡ്രൈവിംഗ് ആണ്. രണ്ട് സൈഡിലും അങ്ങനെ വലിയ കാഴ്ചകളൊന്നും ഇല്ല കേട്ടോ കാണാൻ, ഡ്രൈ ആയിട്ടാണ് കിടക്കുന്നത്, കുറച്ച് തെങ്ങും തോപ്പും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ കാഴ്ചകൾ കണ്ട് മനോഹരമായി ഒരു യാത്രയൊന്നും ആയിരുന്നില്ല, പക്ഷെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡ്രൈവായിരുന്നു. നമ്മൾ കരൂർ എത്തി. തൃച്ചിക്ക് വരുന്ന വഴിക്കുള്ള ഒരു വലിയൊരു ടൗൺ ആണ് കേട്ടോ കരൂർ. അത്യാവശ്യം നല്ല വലിയ ടൗൺ ആണ്, വലിയ ബിൽഡിങ്ങുകളും ഫ്ലാറ്റ്സും എല്ലാം സൈഡിലൊക്കെ കാണാം. കരൂര് നമുക്കൊരു ടേണിംഗ് ഉണ്ട്. ഈ റൗണ്ട് അബൌട്ട് ചുറ്റി റൈറ്റോട്ട് പോകാനാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്. എന്നാൽ റോഡ് സൈൻസ് കാണിക്കുന്നത് സ്ട്രെയിറ്റ് പോകാനാണ്. നമ്മൾ ഗൂഗിൾ മാപ്പ് പറയുന്ന പോലെ റൈറ്റോട്ട് പോകുന്നു. ആ വഴി കുറച്ചുകൂടി മുൻപോട്ടേക്ക് പോയപ്പോൾ വീണ്ടും ഒരു ടേണിംഗ് കണ്ടു ലെഫ്റ്റോട്ട് തിരിയാൻ വേണ്ടി. മിക്കവാറും ഈ റോഡും നമ്മൾ ആദ്യം കണ്ട റോഡും തമ്മിൽ കണക്ട് ആവുമായിരിക്കും. NH-81 തന്നെയാണ്. നമ്മൾ അവിടെ നിന്ന് കോയമ്പത്തൂർ എടുത്തുന്നതിന് മുമ്പ് തിരിഞ്ഞു പോകുന്ന അതേ റോഡ് തന്നെയാണ്. പക്ഷെ കരൂർ മുതൽ ഇങ്ങനെ 4 വരി പാതയാണ്, നടുക്ക് ഡിവൈഡർ ഒക്കെ ആയിട്ട്. പിന്നെ ഇതിനകത്ത് മൈൽസ്റ്റോൺസ്
എഴുതി വെച്ചിരിക്കുന്നത് NH67 എന്ന, മേ ബി അതായിരിക്കും അതിന്റെ പഴയ പേര്. അതെ അതെ, ആദ്യത്തെ ടോള് വന്ന് ഈ റോഡില് റിയൽ മനവാസി ടോൾ പാസ്. ആ പച്ച ലൈറ്റ് ഒന്ന് തെളിയോ, പച്ച ലൈറ്റ് ഇല്ലേ? ഇപ്പൊ നമ്മള് പോകുന്നതിന്റെ സൈഡില് കാവേരി നദിയാണ്ടോ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കാണാൻ പറ്റില്ല, കുറച്ച് ദൂരെയായിട്ട്, കാരണം വെള്ളം കുറവാണല്ലോ. അപ്പൊ കുറേ കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ തന്നെ ഒരു 2 കിലോമീറ്റർ എങ്ങാണ്ട് കഴിഞ്ഞു ഇങ്ങനെ സൈഡിൽ കാവേരി നദി കാണുന്നുണ്ട്, 5-6 കിലോമീറ്റർ ആയിട്ട് കാണുന്നുണ്ട് നേട്ടം പറയുന്നത്. കാശ് കൊടുക്കുന്നോണ്ട് എത്ര ആയിരുന്നു അറിയാറുന്നു അല്ലേ? ഇപ്പൊ എത്ര പോണെന്ന് യാത്ര കഴിഞ്ഞ വീട്ടിൽ പോയി ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോ ഇവിടെ ഇങ്ങനെ സൈഡ് കെട്ടിയിട്ടുണ്ട്. അത്ര പുഴയാണ് കേട്ടോ, വെള്ളം ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല. നോക്കാം നമുക്ക്. ആ ഇവിടെ ഒരു ഓപ്പണിംഗ് കാണുന്നുണ്ട്. അടിപൊളി, ഇത് ഫുൾ എന്താ പറയാ, മൈതാനി പോലത്തെ സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോന്നപ്പോ അങ്ങനെ വെള്ളം കാണാൻ പറ്റി, തൊട്ടടുത്ത് കാണാൻ പറ്റി, കാറിൽ ഇരുന്ന് തന്നെ കാണാൻ പറ്റി. ഈ ഭാഗത്ത് കാവേരി രണ്ടായിട്ട് പിരിഞ്ഞ് നടുക്കൊരു ദ്വീപായിട്ടാണ് കാണാം. ആ അങ്ങനെ അകലെ ഇങ്ങനെ കാണുന്നില്ലേ ഇത് തെങ്ങൊക്കെ, അതൊരു ദ്വീപാണ് കേട്ടോ. അതെ, മാപ്പിൽ നോക്കുമ്പോ കാണാൻ പറ്റും അതൊരു ദ്വീപായിട്ട് കാവേരി രണ്ടായിട്ട് പിരിഞ്ഞു പോവാ. അപ്പൊ മഴക്കാലത്തൊക്കെ റോഡിന് തൊട്ടടുത്ത് വരെ വെള്ളം വരുമെന്ന് തോന്നുന്നു. അതായിരിക്കും ഞാൻ ആദ്യം കാണിച്ചില്ല, ഇങ്ങനെ സൈഡൊക്കെ കെട്ടിയിട്ടുണ്ട് റോഡിന്റെ. തൃച്ചി എത്തുമ്പോഴാണ് കാവേരി നദി ഏറ്റവും വീതിയിൽ ഒഴുകുന്നത്. തൃച്ചിയിൽ വെച്ച് കാവേരി നദി രണ്ടായിട്ട് പിരിയുന്നുണ്ട്. അതിൽ ഒരു നദിയെ പറയുന്നത് കൊള്ളിടം നദിയെന്നും മറ്റേത് കാവേരി നദി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ഈ രണ്ട് നദികൾ പിരിയുന്നതിൻ്റെ നടുക്കായിട്ട് ഒരു ദ്വീപുണ്ട്. ഈ ദ്വീപിൻ്റെ പേര് ശ്രീരംഗം എന്നാണ്. ഈ കാവേരി നദി തൃച്ചിയിൽ നിന്ന് തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റിലേക്കാണ് ഒഴുകുന്നത്. തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റിലാണ് തമിഴ്നാട്ടിലെ ഏറ്റവും പഴക്കം ചെന്ന ഡാമായ കല്ലണൈ എന്ന ചെക്ക് ഡാം ഉള്ളത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ചോളരാജാക്കന്മാരാണ് ഡാം നിർമ്മിച്ചത്. പിന്നീട് ബ്രിട്ടീഷുകാർ ഇതിനെ ഒന്ന് റീമോഡൽ ചെയ്തു. ഇന്ന് ഇന്ത്യയിൽ ഉപയോഗത്തിലുള്ള ഏറ്റവും പഴക്കം ചെന്ന ഡാമുകളിൽ ഒന്നാണ് കല്ലണൈ. കല്ലണയ്ക്ക് തൃച്ചിയിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ തൃച്ചി എത്തി. ഇപ്പം സമയം 6:20. തൃച്ചി ടൗണിനുള്ളിലാണ്. കോയമ്പത്തൂർ പോലെ നല്ല വലിയൊരു ടൗൺ ആട്ടോ. ആദ്യമായിട്ടാണ് ഞങ്ങൾ തൃച്ചിക്ക് വരുന്നത്. ബസ് സ്റ്റാൻഡും എല്ലാം നല്ല ക്രൗഡഡ് ആണ്. ഇപ്പൊ സമയം 6:30 ആയിട്ടുണ്ട് കേട്ടോ. 6:30 തൃച്ചിയിലെ തിരക്കാണ് നിങ്ങൾ കാണുന്നത്. തിരക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ, നമ്മള് സ്മൂത്ത് ആയിട്ട് അങ്ങ് പോകുന്നുണ്ട് ഒത്തിരി വണ്ടികളുണ്ടെങ്കിലും. അങ്ങനെ ഞങ്ങൾ തൃച്ചി എത്തി. തൃച്ചിയിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ്, അപ്പൊ അതിൻ്റെതായ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വന്നപ്പോ യാത്ര കുറച്ച് എന്താ പറയാ, അവിടെ ഇവിടെ അവിടെ എല്ലായിടത്തും, അതെ എല്ലായിടത്തും ചെക്കിങ്ങും ഒക്കെ ആയിരുന്നു, ടെമ്പറേച്ചർ ചെക്കിങ്. ഈ പ്രാവശ്യം ഒന്നും ഉണ്ടായില്ല. നോർമൽ ഒരു എന്താ പറയാ, നമ്മൾ ട്രാവൽ ചെയ്യുന്ന പോലെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോഴിക്കോട് നിന്ന് പാലക്കാട് വരുന്ന റൂട്ടിൽ തന്നെ കുറച്ച് സ്ഥലങ്ങളില് ബ്ലോക്ക് ഉണ്ടായിരുന്നു, നമ്മള് കണ്ടായിരുന്നല്ലോ. അതുപോലെ കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ പാലക്കാട് ഒലോക്കോട് ഭാഗത്തിനോടൊക്കെ ചേർന്ന് കുറച്ച് റോഡ് വർക്ക് നടക്കുന്നുണ്ട്. അവിടെ ചെറിയ രീതിയിലുള്ള ട്രാഫിക് കൺജഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കോയമ്പത്തൂര് ഭാഗത്തേക്ക് വരുമ്പോ അവിടെ നിന്ന് കാര്യമായി എവിടെയും ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നമുക്ക് ചാടിക്കാണ്ട് പോകാവുന്ന കുഴികളെ റോഡിൽ കണ്ടിട്ടുള്ളൂ. കേരളത്തിൽ തമിഴ്നാട്ടിൽ ഒരു കുഴി പോലും കണ്ടിട്ടില്ല റോഡില്. അപ്പൊ ചാടിക്കാണ്ട് പോകാന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെട്ടിച്ചു കഴിഞ്ഞാൽ കാറിന് കുഴി ചാടാണ്ട് പോകാം. കോഴിക്കോട് ഭാഗത്ത് നിന്നൊക്കെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ കഴിവതും വാളയാറ് ഒരു രാവിലെ 8:30 മുമ്പ് വാളയാർ ചെക്ക് പോസ്റ്റ് പാസ് ചെയ്യാൻ നോക്കുക. കാരണം നാട്ടില് ഒക്കെ ആകുമ്പോൾ ഒരു 9-10 മണി കഴിഞ്ഞാൽ റോഡിൽ ഭയങ്കര ട്രാഫിക്കാണ്. അപ്പൊ വീണ്ടും നല്ലൊരു വ്ലോഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പൊ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട.